ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ടോണറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാവുന്ന തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ടോണർ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പേരയുടെ തളിരിലയാണ് കേട്ടോ. ഇതേപോലെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നല്ല തളിരില എടുക്കുക. പേരയില എന്ന് പറയുന്നത് ഒരുപാട് സ്കിൻ കെയർ ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്സ് ആണെന്നുണ്ടെങ്കിലും അൺഈവൻ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആക്നി മാർക്സ് ആണെന്നുണ്ടെങ്കിലും പിഗ്മെന്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി എക്സ്ഫോളിയേറ്റർ കൂടിയാണ് കേട്ടോ. ധാരാളം ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് എടുക്കുക. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ നീരൊന്ന് വരുന്ന രീതിയിൽ ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് ചുളുക്കിയെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരുമി വെച്ചിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞെരടി എടുത്തിട്ടില്ല, നമ്മുടെ പേരയിലയുടെ തളിരിൽ അതിലേക്ക് ഇട്ടുകൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു പേരയിലയുടെ ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് വെള്ളത്തിൽ കിട്ടും കേട്ടോ. അത് ചൂടാക്കി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ പോകത്തില്ല. ഇത് വർക്കിംഗ് ആണ്. ഞാൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉള്ളത് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പേടിയും വേണ്ട. ഈ ഒരു ടോണർ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കൊച്ചു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും സ്കിന്നിൽ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സ്കിന്നിലൊരു തിളക്കം ഉണ്ടാകാനും സ്കിന്നിലുള്ള പാടുകളൊക്കെ റിമൂവ് ചെയ്യാനും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണുകൾ അവിടെ ഇവിടെ ആയിട്ട് പല രീതിയിലുള്ള നിറങ്ങൾ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ, ഡാർക്ക്നെസ്, ചുണ്ടിനെ ചുറ്റാക്കി ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഇതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആയിട്ടുള്ള സ്കിൻ ടോൺ നൽകാനും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡെങ്കിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് വൺ വീക്ക് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ കൂടി കഴിയും കേട്ടോ. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെയും നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം കേട്ടോ. ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം. ജീരകത്തിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓപ്പൺ പോഴ്സ് ഉള്ളവർക്ക് നല്ലതാണ്, നന്നായിട്ട് സ്ട്രിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ ടൈനി ബംസിലെ ചെറിയ ചെറിയ മണൽ തരികൾ പോലുള്ള കുരുക്കൾ പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സിന് മുന്നേ ആയിട്ട് വരുന്ന ചെറിയ ബംസ് അല്ലെങ്കിൽ ചെറിയ പിമ്പിൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും തീ ഓഫ് ചെയ്യുക കേട്ടോ. അതിനുശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുക്കുന്നതിന് മുന്നേ തന്നെ അരിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അരിച്ച് മാറ്റുക കേട്ടോ. ആ തണുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് കുറച്ചുകൂടി ബെനിഫിറ്റ്സ് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും. അതിനുശേഷം തണുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ച് മാറ്റുക കേട്ടോ. അരിച്ച് മാറ്റിയതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. ഈ ഒരു ടോണർ നിങ്ങൾക്ക് ഒരാഴ്ചയോളമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു സ്കിൻ കെയർ ചലഞ്ചിൽ എന്ത് പാക്ക് ഉപയോഗിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിച്ചതിന് ശേഷമോ സ്കിന്നിൽ ആ ഒരു ബ്രൈറ്റ്നസ് നിലനിൽക്കാനാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് എൻ്റെ സ്കിൻ ടൈറ്റൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും റിംഗിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും സൂപ്പർ വൈറ്റുള്ള ഒരു അടിപൊളി നാച്ചുറൽ ടോണർ ആണ് കേട്ടോ. ഈ ഒരു ടോണർ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക്, ആക്നി പ്രോൺ സ്കിൻ ടൈപ്പുകാർക്ക്, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്ക്, ഇവർക്കൊക്കെ തന്നെയും കോമൺ ആയിട്ട് വരുന്നത് എക്സസൈറ്റിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷൻ ആണ് അല്ലേ. അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിമ്പിൾസ് വരുന്നത് നന്നായിട്ട് തടയാനും കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പിമ്പിൾസിന് എതിരെ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രൈറ്റ്നെസ്സും ഫേസിലുണ്ടാകുന്ന ആ ഒരു ബ്ലെമിഷസും സൺടാനും ഒക്കെ തന്നെ റിമൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്സ് ഒക്കെ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് തുടങ്ങുന്നതും നിങ്ങൾക്ക് തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്ത് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷവും ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നത് മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോണറാണ്. ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു അടിപൊളി നാച്ചുറൽ റെമഡിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.